പഠിക്കാണോ? മിസ് എന്താ ഇങ്ങനെ സംസാരിച്ചത് വിചാരിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. അപ്പൊ അത് ചാക്യാർകൂത്താണല്ലേ, കൂത്തുകളാണ് അദ്ദേഹത്തിന്റെ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ അദ്ദേഹം ഒരു ഹാസ്യത്തിലൂടെ ഇങ്ങനെ കൂത്ത് രൂപത്തില് പാട്ടും നൃത്തവും ആയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കൂത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലത്തെ ഡയലോഗുകളൊക്കെ ഇങ്ങനെയാ വരിക കേട്ടോ. അതുകൊണ്ടാണ് മിസ് അങ്ങനെ ചോദിച്ചത്. എന്ത് പറ്റി മിസ്സിനെന്ന് വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ആരാണ്? ഒരു പ്രഗത്ഭനായ സാഹിത്യകാരനാണ്. ആര്? കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം സാഹിത്യത്തില് എന്താണ്, ഹാസ്യത്തിലൂടെ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരുന്ന ഒരു രചയിതാവാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കിള്ളിക്കുരിശുമംഗലത്ത് കേട്ടോ. കിള്ളിക്കുരിശുമംഗലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം എഴുതിയതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള മയന്റെ മായാചാരം എന്ന് പറയുന്ന കവിത. അപ്പൊ നമുക്ക് കവിത ശ്രദ്ധിക്കാം. റെഡിയല്ലേ? ഓക്കെ. സദരമേവം പറഞ്ഞു മയൻ ഗുരു പാദ സരോജങ്ങൾ ഓർത്തുടനെ വേദിയന്മാരെ വണങ്ങി മൂതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു. കോടാലി കയ്യിലെടുത്തുമെല്ലേയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നു നോക്കിയേ. മയൻ എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? മയൻ അത് ഒരു അസുരന്മാരുടെ, അതായത് ദേവന്മാര് അസുരന്മാര്, ഈവിൾസ് ഉണ്ട് ഗോഡുണ്ട് ഇല്ലേ, എല്ലാ വിഭാഗത്തിലും പഠിക്കാനുണ്ട് ഈവിൾസും ഗോഡും. അപ്പൊ ഈവിൾസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെ ശില്പിയാണ് ആര്? മയൻ. ഓക്കെ, അപ്പൊ ആ മയനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ കവിതയില് കവി പറഞ്ഞിരിക്കുന്നത്. സാദരമേവം പറഞ്ഞു മയൻ. മയൻ എന്ത് പറഞ്ഞു? ആദരവോട് കൂടിയിട്ട് മയൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരുപാദ സരോജങ്ങൾ ഓർത്തുടനെ. എന്നിട്ട് മയൻ ആദരവോട് കൂടി പറഞ്ഞു എന്ന് പറഞ്ഞത് ഇവിടെ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. സാദരമേവം, ആദരവോട് കൂടി മയൻ ഗുരുവിന്റെ പാദ സരോജങ്ങൾ, അതായത് താമരപ്പൂ പോലെയുള്ള പാദം, എന്താ കാല്, കാലില് തൊട്ട് വണങ്ങി കേട്ടോ. വേദിയന്മാരെ വണങ്ങി മുത. വേദിയന്മാരെന്ന് വെച്ചാല് ബ്രാഹ്മണന്മാരെയാണ് പറയുന്നത്. ഹിന്ദുസിലെ ഒരു വിഭാഗമാണ് ബ്രാഹ്മണന്മാര്, നമ്പൂതിരിമാരെന്നൊക്കെ കേട്ടിട്ടുണ്ടോ. അപ്പൊ അവരെയും വണങ്ങി. പിന്നെന്തായി? നാല് വേദങ്ങളെയും നമസ്കരിച്ചു. നാല് വേദങ്ങളെയും ആര് നമസ്കരിച്ചു? ഈ മയൻ നമസ്കരിച്ചു. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. കോടാലി കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ഇങ്ങനെ മരമൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്നതാണ്, ഭൂമിയിലൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കോടാലി. ആ കോടാലി കയ്യിലെടുത്തിട്ട് ഒട്ടും കോടാതെ, അതായത് ഒട്ടും തെറ്റിക്കാതെ തഞ്ചത്തിൽ വളരെ നയത്തില് താണു നിന്നു. കോടാലി കൊണ്ട് വെട്ടണമെങ്കില് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ വെട്ടാൻ പറ്റുമോ ഇല്ലേ, നമ്മളൊന്ന് കുനിഞ്ഞ് കാലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. അപ്പോ ഒട്ടും താമസിക്കാതെ തെറ്റാതെ കോടാലി കൊണ്ട് എവിടെ വെട്ടി? മഹീതലത്തിൽ. മഹി എന്താണ്? ഭൂമി, ഭൂമിയുടെ ഉപരിതലത്തില് വെട്ടി എന്നാണ് പറയുന്നത്. തെല്ലു പൂറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജപിച്ചെങ്ങെറിഞ്ഞളവേ. മെല്ലെന്നു ഭൂമി പിളർന്നു പൂറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലി കുംഭം. അപ്പോ ഒന്ന് പുറകോട്ട് മാറി നിന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ പത്ത് കല്ലുകൾ എടുത്തിട്ട് ജപിച്ചു. ജപിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ, പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അത് എറിഞ്ഞു. എറിഞ്ഞപ്പോ ഭൂമി പെട്ടെന്ന് പിളർന്നു. പിളർന്നു എന്ന് വെച്ചാല് ഭൂമി ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് അകന്നു കേട്ടോ. അങ്ങനെ അകന്നിട്ട് അതിന്റെ ഉള്ളിന് എന്ത് പൊന്തി വന്നു? നല്ലൊരു പൊന്മണി മൗലി കുംഭം, അതായത് നല്ലൊരു സ്വർണ വർണ്ണത്തോടു കൂടി തിളങ്ങുന്ന ഒരു കുടം പോലെ എന്തൊക്കെയോ ഇങ്ങനെ പൊന്തി വന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മയൻ ഗുരുവിനെയും ബ്രാഹ്മണന്മാരെയും കാലതൊട്ട് നമസ്കരിച്ചു, അതിനുശേഷം വേദങ്ങളെയും നമസ്കരിച്ചു.
പിന്നെ ഒരു കോടാലി എടുത്ത് ഒട്ടും താമസം കൂടാതെ തഞ്ചത്തിൽ നിന്നിട്ട് മഹീതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വെട്ടി. അതിനുശേഷം 10 കല്ലെടുത്തിട്ട് ജപിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോ എന്തുണ്ടായി, എന്താ സംഭവിച്ചത്? ഭൂമി പിളർന്നു മാറിയിട്ട് അതിനുള്ളിൽ നിന്ന് സ്വർണ വർണ്ണത്തോടു കൂടിയ ഒരു മൗലി കുംഭം, കേട്ടോ, ശിരസ് ഒരു കുംഭം പോലെ, കുടം പോലെയുള്ള ഒരു എന്തോ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ, എന്തോ സ്വർണ വർണ്ണത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ പൊന്തി വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മീൻസ് കുറച്ചെടുത്തിട്ടുള്ളൂ, അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, മീനിങ്സ് നോക്കിയേ. സാദരം മീൻസ് ആദരവോടെ, സാദരം ആദരവോടുകൂടി. ഏവം ഇപ്രകാരം. സരോജം താമരപ്പൂവ്. വേദിയന്മാർ ബ്രാഹ്മണർ. മുദ സന്തോഷത്തോടെ. കോടാതെ വളയാതെ, കേട്ടോ, തഞ്ചത്തിൽ തക്ക സമയത്ത്. മഹീതലം ഭൂതലത്തിൽ, കേട്ടോ, ഭൂതലം. മൗലി ശിരസ് കുംഭം കുടം. ഓക്കെ, മീനിങ്സ് കോപ്പി ചെയ്തെടുക്കണം, ടെക്സ്റ്റ് വായിച്ചു നോക്കണം. ഓക്കെ, താങ്ക് യു.